കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്ത മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കൊച്ചിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നു. ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ ഇ ഡി സ്പെഷ്യൽ ഡയറക്ടർ കൊച്ചിയിലെത്തി. കസ്റ്റംസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വിവേക് ഉൾപ്പെടെയുള്ളവർ ഇ ഡി ഓഫീസിലുണ്ട്. കസ്റ്റംസും ഇ ഡിയും എം ശിവശങ്കറിന്റെ മൊഴി രേഖപ്പെടുത്തും. സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുത്തത്. ജാമ്യാപേക്ഷ തള്ളി മിനിറ്റുകൾക്കകമാണ് കസ്റ്റഡിയിലെടുത്തത്. മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത്. പോലീസ് ഒരുക്കിയ കർശന സുരക്ഷയ്ക്കിടയിലാണ് ശിവശങ്കറുമായി ഇ ഡി സംഘം തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലെത്തിയത്. ശിവശങ്കറിനെ ഇ ഡി ഓഫീസിലെത്തിച്ചതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മതിൽ ചാടിക്കടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ഇവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രാമധ്യേ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ശിവശങ്കറുമായി വരുന്ന ഇ ഡി സംഘത്തിനൊപ്പം ചേർന്നു. കസ്റ്റഡിയിലെടുത്തയും ശിവശങ്കറിന്റെ അറസ്റ്റ് ഇന്ന് തന്നെ ഇ ഡി രേഖപ്പെടുത്തുമെന്നാണ് സൂചന. ഇ ഡിയുടെ അറസ്റ്റ് നടപടികൾ പൂർത്തിയായ ശേഷം കസ്റ്റംസും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ്, യുവമോർച്ച, വനിതാ കോൺഗ്രസ് തുടങ്ങിയ സംഘടനകൾ മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. കോഴിക്കോടും മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 8,790 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 66,980 സാമ്പിളുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. 7,660 പേർക്ക് രോഗമുക്തി. 7,646 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 872 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 27 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 8,790 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 178 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 7,646 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 872 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് പരിശോധിച്ചാൽ എറണാകുളം 1,250, കോഴിക്കോട് 1,149, തൃശൂർ 1,018, കൊല്ലം 935, ആലപ്പുഴ 790, തിരുവനന്തപുരം 785, കോട്ടയം 594, മലപ്പുറം 548, കണ്ണൂർ 506, പാലക്കാട് 449, പത്തനംതിട്ട 260, കാസർഗോഡ് 203, വയനാട് 188, ഇടുക്കി 115 എന്നിങ്ങനെയാണ്. 27 മരണങ്ങളാണ് ഇന്ന് കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 1,403. ഇതുകൂടാതെ ഉണ്ടായ മരണങ്ങൾ NIV ആലപ്പുഴയിലെ പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിക്കുന്നതാണ്. ഇന്ന് 94 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7,660 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 93,264 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 2,90,504 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 2,616 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 66,980 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്ന് 11 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 12 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ 687 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, കൗമുദി. സൈബർ പോലീസ് സ്റ്റേഷനുകൾ ഉടൻ. സംസ്ഥാനത്തെ പുതിയ 15 സൈബർ പോലീസ് സ്റ്റേഷനുകളിലും സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരെ നിയമിച്ച് സർക്കാർ ഉത്തരവ്. മുഴുവൻ ജില്ലകളിലേക്കും നിയമിച്ച ഇൻസ്പെക്ടർമാരുടെ പട്ടിക സർക്കാർ പുറത്തിറക്കി. ജില്ലാ സായുധ സേനകളിലെ നിർത്തലാക്കിയ റിസർവ് ഇൻസ്പെക്ടർ തസ്തികയിൽ നിന്നാണ് നിയമനം. ജില്ലകളിലെ സൈബർ സെല്ലുകളെ സൈബർ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ലയിപ്പിച്ച നേരത്തെ തീരുമാനമായിരുന്നു. സൈബർ പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ത്വരിതഗതിയിലുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. മന്ത്രിമാർക്ക് ജാമ്യം. നിയമസഭാ കയ്യാങ്കളി കേസിൽ മന്ത്രിമാരായ ഇ പി ജയരാജൻ, കെ ടി ജലീൽ എന്നിവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. എല്ലാ പ്രതികളും വിടുതൽ ഹർജി ഫയൽ ചെയ്തു. 6 നേതാക്കളാണ് കേസിലെ പ്രതികൾ. 35,000 രൂപ വീതം കെട്ടിവച്ചാണ് ജാമ്യം. കേസിലെ മറ്റ് 4 പ്രതികൾ നേരത്തെ നേരിട്ട് ഹാജരായി ജാമ്യം എടുത്തിരുന്നു. കേസ് പിൻവലിക്കണമെന്ന ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. അടുത്ത മാസം 3 കേസ് പരിഗണിക്കും. 11 വരെ വിടുതൽ ഹർജി നൽകാൻ കോടതി സമയം അനുവദിച്ചു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു.